ഹായ്, എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം പറയേണ്ടിയിട്ടാണ് ഇപ്പൊ വന്നത്. അതായത്, രാമന് കാലിൽ ആണി പോലും. ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്ന് ചേട്ടത്തി സീതയെ അത് വിളമ്പി ഹൈന്ദവരെ അവഹേളിച്ച് തൃശൂർ MLA. ആ പോസ്റ്റിന്റെ വരികൾ അയാൾ മുക്കിയിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഞാൻ നിങ്ങൾക്ക് അത് വായിച്ചുതരാം. മാപ്പും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് മാപ്പ് വേണ്ട. ഹൈന്ദവരെ ആക്ഷേപിച്ചതിന് താൻ ഉത്തരം പറയണം. തൃശ്ശൂർ ഒരു ഒന്നുമില്ലെങ്കിലും MLA അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും അതിന് മറുപടി പറയണല്ലോ. ഒരു ഖേദം പ്രകടിപ്പിച്ചതിനെ കൊണ്ട് എല്ലാ വിശ്വാസികളും അങ്ങ് മാപ്പ്, പിന്നെ എന്താ പറയേണ്ടത്, മാപ്പ് നിങ്ങൾ പറഞ്ഞതിന് കൊണ്ട് എല്ലാവരും അത് ഏറ്റുപിടിക്കുമെന്ന് വിചാരിച്ചോ? ഒരിക്കലുമില്ല. ഹിന്ദുക്കളെ മേത്തെ നിങ്ങൾക്കിങ്ങനെ കുതിര കയറാൻ പറ്റും. നേരെ മറിച്ച് നിങ്ങളൊരു മുസ്ലിമിന്റെ പിന്നെ ബാബറെ പറ്റിയോ അല്ലെങ്കിൽ നബീനെ പറ്റിയോ എന്തെങ്കിലും ഒരു വാക്ക് നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ, ഒന്നിക്കലി നിങ്ങളെ കൈ വെട്ടും, അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ ഇനോവ വരും. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ നമുക്ക് ആ പോസ്റ്റിന്റെ ഉള്ളടക്കം ഒന്ന് ശ്രദ്ധിക്കാം. ഞാൻ വായിച്ചുതരാം. രാമൻ ഒരു സാധുവായിരുന്നു. കാലിൽ ആണി ഉണ്ടായിരുന്നത് കൊണ്ട് എടുത്തു ചാട്ടക്കാരനായിരുന്നില്ല. ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്നു. ചേട്ടത്തി സീത മൂന്നു പേർക്കും വിളമ്പി. അപ്പോൾ ഒരു മാൻകുട്ടി അതുവഴി വന്നു. സീത പറഞ്ഞു, രാമേട്ടാ, അതിനെ കറി വെച്ച് തരണം. രാമൻ മാനിന്റെ പിറകെ ഓടി. മാൻ മാരിയപ്പൻ എന്ന ഒടിയനായിരുന്നു. മാൻ രാമനെ വട്ടം കറക്കി വഴിതെറിച്ചു നേരം പോയി. ലക്ഷ്മണൻ ഇറച്ചി തന്ന കൈ നക്കിയിരിക്കുകയാണ്. സീത പറഞ്ഞൂടാ, തെണ്ടി നക്കി നോക്കിയും ഇരിക്കാതെ രാമേട്ടനെ പോയി നോക്കിയെന്ന്. അപ്പൊ ചങ്ങായി പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ചങ്ങായി ഇത് വെറുതെ പറഞ്ഞതാ പോലും, ഒരു കഥയെ ആസ്പദമാക്കി പറഞ്ഞതാ പോലും. എടോ, നാണവും മാനവും ഇല്ലാത്ത തൃശൂർ MLA തനിക്കൊക്കെ ഇതിനൊന്നല്ലത് ചേരക്കാൻ പോന്നെയാന്ന്, ഇരക്കാൻ പോന്നതാണ്. താനൊക്കെ ആർക്ക് വേണ്ടിയിട്ടാ ഇങ്ങനെ ഇതാക്കുന്നത്, ബേജാറാകുന്നത്? ഹിന്ദുക്കളെ മേത്ത് എന്തും കുതിര കയറാന്നാണോ നിന്റെയൊക്കെ വിചാരം? അത് ഇവന്റെ പ്രശ്നമൊന്നുമല്ല, ഈ MLA പ്രശ്നമൊന്നുമല്ല, അവനെ ഉണ്ടാക്കി അവന്റെ തന്തേന്റെ പ്രശ്നമാണ് ഇതൊക്കെ. നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ലേ? ഇനിയും മനസ്സിലാക്കാത്ത ആൾക്കാരോടാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഇവനെയൊക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ട് അവിടെ കൊണ്ടാക്കിയിട്ടില്ലേ? ഒരു MLA പദവി കൊടുത്തിട്ടില്ലേ? അതിലെ ഹൈന്ദവരുണ്ടായിട്ടുണ്ട് അല്ലേ? അവരോടും കൂടി തന്നെയാണ്. നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇവനൊക്കെ ഹിന്ദുക്കളെ മേത്ത് കുതിര കയറുക ചെയ്യുന്നത്, ഒരു ഹിന്ദു ദൈവങ്ങളെ അവഹേളിക്കുക ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആർക്കും ഒന്ന് പറയാനല്ലേ? സാംസ്കാരിക നായകളൊക്കെ ഇപ്പൊ എവിടെ പോയി? അവരാരും ഒരൊച്ച പോലും കേൾക്കുന്നില്ല അല്ലെ? എവിടെ പോയി ഇവരുടെ ഹൈന്ദവ ബോധം? ശരിക്കും പറഞ്ഞാൽ ഇതിന് നല്ല രീതിയിൽ പ്രതിഷേധിച്ചിട്ടില്ലെങ്കിലേ ഇവറ്റകളെ പോലെ, ഇവനെ പോലെയുള്ള 1000 ആൾക്കാര്, MLAമാര് ഉണ്ടാവും ഇവിടെ കേരളത്തില്. പ്രതിഷേധിച്ചിട്ടും പ്രകടിപ്പിച്ചിട്ടും ഇല്ലെങ്കിൽ ബാലചന്ദ്രന്മാർ ഒരുപാടുണ്ടാവും. കാരണം ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ് ഇവറ്റകളുടെ ഉള്ളിലിരിപ്പ്. കാരണം അയോധ്യ ക്ഷേത്രത്തില് അവിടെ പിന്നെ പ്രാണപ്രതിഷ്ഠ ഉദ്ഘാടനം ചെയ്തത് മുതല് എവിടെ ഇങ്ങനെ എന്താ പറയേണ്ടത്, ഓരോരുത്തരുടെ മനസ്സിലും കുരി പൊട്ടി ഒലിക്കുകയാണ് ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, എന്താണ് പറയുന്നത് പോലും കമ്മികൾക്ക് അറിയാൻ പറ്റുന്നില്ല. അവരെന്നിട്ട് കമന്റ് ബോക്സ് പൂട്ടി പോലും. തൃശൂർ MLA അല്ലേ, പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കാൻ ഹിന്ദുക്കൾ ഇറങ്ങിയതോടുകൂടി കമന്റ് ബോക്സ് അങ്ങ് പൂട്ടി വെച്ചു. നാണവും മാനവും ഉണ്ടാടോ? എന്തൊക്കെ വൃത്തികേടാടോ താനൊക്കെ ഇത് പറയുന്നത്? താനൊക്കെ ബാലചന്ദ്രൻ, തന്നെ ബാലചന്ദ്രൻ എന്നല്ല പേരിടേണ്ടത്, വേറെ എന്തെങ്കിലും പേരിടേണ്ടത്. വേറൊരു കാര്യം പറഞ്ഞരാ, ബാലചന്ദ്രൻ, ബാലചന്ദ്രൻ അതായത് MLA, അയാൾ സ്വന്തം കുടുംബത്തിന്റെ കഥ അങ്ങ് ഉണ്ടാക്കി അവതരിപ്പിച്ചു. ഞാനൊക്കെ അതാ വിചാരിച്ചത്, സ്വന്തം കുടുംബത്തിൽ നടന്ന കഥയാണ് നിങ്ങളെ മുന്നിൽ അവതരിപ്പിച്ചത്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? എന്നാൽ തൃശ്ശൂർക്കാരോട് എല്ലാവരോടും കൂടി വോട്ട് ചെയ്ത കുറെ ഡാഷിന്റെ മക്കളുണ്ട് അല്ലെ, ആ മക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. അയാൾ അയാളെ സ്വന്തം കഥ അങ്ങ് പറഞ്ഞു. ആ ഒരബദ്ധം എല്ലാവർക്കും പറ്റും. ഇനി ആവർത്തിക്കാതിരിക്കാന് ഞങ്ങൾ തൃശ്ശൂർകാര്, അതായത് ഞാൻ തൃശ്ശൂർ അല്ലെങ്കിലും സുരേഷ് ഗോപി സാറിനെ ജയിപ്പിക്കേണ്ടിട്ട് മാക്സിമം ശ്രമിക്കുക അല്ലേ. എന്തോ ആടെ ഇവിടെ നടക്കുന്നത്? കേരളത്തിൽ മാത്രമേ ഇങ്ങനെ നടക്കും, അല്ലാതെ വേറെ എവിടെയും നടക്കൂല. കേരളത്തിലെ ഹിന്ദുക്കളെ എന്തും പറയാം, ആർക്കും എന്തും പറയാം. പക്ഷേ നേരെ മറിച്ച് വേറെയുള്ള ജാതിയിൽപ്പെട്ട ആരെങ്കിലും ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് കേരളം കത്തും. അതാണ് ഇന്നത്തെ അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ എത്ര വൃത്തികെട്ട രീതിയിൽ അവഹേളനമാണ് നടത്തിയിരുന്നത്. എന്നിട്ട് അയാൾക്കെതിരെ പ്രതികരിക്കാൻ ഒരാളും ഉണ്ടായിട്ടില്ല. സോഷ്യൽ മീഡിയയിലുള്ള ഒരുപാട് ആൾക്കാർ പ്രതികരിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ച് അത് മതിയാ? ശക്തമായിട്ട് പ്രതികരിക്കണ്ടേ? നിങ്ങൾക്ക് ആർക്കും ഇപ്പം സാംസ്കാരിക നായകളൊക്കെ എവിടെ പോയി? എവിടെ പോയി?
ശരിക്കും പറഞ്ഞാൽ അവനെതിരെ എത്രയും വേഗം നിയമ നടപടികൾ തന്നെയാണ് എടുക്കേണ്ടത്. ഹിന്ദുക്കൾ ഇത്രയധികം അവഹേളിക്കാം, നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ ലിസ്റ്റ പാലക്കല് വർഗീയതവാദി വർഗീയവാദി, അപ്പൊ നിങ്ങൾക്ക് ഇതിനൊന്നും മറുപടി ഇല്ലേ സുഹൃത്തുക്കളെ? ഒന്ന് പറ. ശരിക്കും പറഞ്ഞാൽ ഒരു നിശ്ചിത വോട്ടുകൾ ഇനി ഭിന്നിച്ചു പോകില്ലെന്ന് ഇത്തരക്കാർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടാവും. ഈ വോട്ട് ബാങ്ക് ലക്ഷ്യത്തിന് ഈ മുസ്ലിം പ്രീണനം എന്നൊക്കെ പറയില്ലേ, അതാണ് ഇവന്റെ ഒക്കെ ലക്ഷ്യം. ശരിക്കും പറഞ്ഞാൽ അടുപ്പിച്ച് അടുപ്പിച്ച് ചോര കുടിക്കുന്ന ഇടത് ജിഹാദികൾ തന്നെ നമുക്ക് പറയാം ഇതിനാ. ഇത് തീർത്തും മത അവഹേളനം തന്നെയാണ്. അതായത് രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികളെ മനസ്സിനെ മുറിവേക്കുന്ന നിന്ദ്യമായ വാക്കുകളാണ് നീ ഇന്നത്തെ പോസ്റ്റിലോട്ട് പറഞ്ഞത്. ഒരു പോസ്റ്റ് മാപ്പ് പറിച്ചലിനെ കൊണ്ട് ഒന്നും നടക്കൂല ബാലചന്ദ്ര. സമയം മാറി കാലവും മാറി, നിന്റെ മാപ്പ് പറിച്ചലൊന്നും ഒരു ഹിന്ദുക്കൾക്കും വേണ്ട. മനസ്സിലായിനാ? മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കും. ഹിന്ദുക്കളിൽ പാതിയും ജന്തുക്കളാണ് എന്നുള്ളത് ഈ നേരം കൊണ്ട് മനസ്സിലാക്കി. കാരണം വാതോരാതെ കുരക്കുന്ന സാംസ്കാരിക നായകൾ എവിടെ പോയി? ഒരാളെ ഒരക്ഷരം മിണ്ടിയിട്ടുണ്ടാ? ആരെങ്കിലും ഒന്ന് പ്രതികരിച്ചിട്ടുണ്ടാ? കുറച്ച് ബി ജെ പിക്കാർ പ്രതികരിച്ചിട്ടുണ്ട് അല്ലെ, തൃശൂർകാർ സമരം നടത്തിയിട്ടുണ്ട് എന്ന് വിചാരിച്ച് മറ്റുള്ള ഏത് ഹിന്ദുവാണ് ഇതിവിടെ പറഞ്ഞത്? എല്ലാം കഷ്ടം, എല്ലാം ഒന്നിനൊന്നും മെച്ചം തന്നെ പറയാനുള്ളു. ഹിന്ദുക്കൾ തന്നെയാണോ ഹിന്ദുക്കൾക്ക് ശാപം എന്നേ ഞാൻ പറയൂ. അപ്പൊ ശരി.